ഹായ് ഓൾ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. നമ്മളിന്ന് ഒരു ഡയബറ്റിക് മോണിറ്ററിംഗ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. 100 പേരടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റ് കാഡറ്റ് GHSS പെരിന്തൽമണ്ണിലെ എല്ലാ കുട്ടികൾക്കും നമ്മളൊരു GRBS ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോവാം. നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച SPC ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദയാത്ര നമ്മൾ പോയിരുന്നു. അതിനുശേഷം നമ്മള് ഷാജി ഡോക്ടറെ ഇവിടെ ഒന്ന് ക്ലാസ് വളരെ മനോഹരമായ ക്ലാസ് എടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ടി മാത്രം ഒരു ഡയബറ്റിക് ടെസ്റ്റ് കൂടി നടത്താൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. സ്നേഹം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ഫുൾ ടീമുമായിട്ട് വന്നുകൊണ്ട് ഡയബറ്റിക് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഷാജി ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഹാർദവമായും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാജി ഡോക്ടറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റില്ല. കേൾക്കാമോ? എല്ലാവരും കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫിംഗറിന്റെ ടിപ്പിൽ കുത്തിയിട്ട് ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡിലെ ഷുഗർ നോക്കുക ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ടോട്ടൽ കുട്ടികളിൽ എത്ര പേർക്ക് ഷുഗർ വരാനോ അല്ലെങ്കിൽ വന്നവരോ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു മെഗാ ക്യാമ്പിൽ, എന്നത് സാർ ഡിസംബറിൽ വെക്കേഷൻ ടൈമിൽ നമ്മൾ വിശദമായ ബാക്കി പരിശോധനകൾ നടത്തുന്നതാണ്. അതായത് ഒരാൾ വെയിറ്റും ഹൈറ്റും BMI എന്ന് പറയും, BMI എന്താണെന്നുള്ളത് എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ. BMI ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഭാവിയിൽ ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള പഠനം നമ്മൾ നടത്തും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും ഷുഗർ നോക്കൽ മാത്രമാണ്. അപ്പം ആർക്കെങ്കിലും കുത്താൻ പേടിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുത്താൻ വേദന സഹിക്കാൻ, വേദന ഒന്നും ഉണ്ടാവില്ല, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവും. അപ്പം അത്രയും വേദന സഹിക്കാൻ കഴിയാത്തവർ മാറിയിരിക്കണം കേട്ടോ. അല്ലാത്ത വേദന സഹിക്കാൻ കഴിയുന്ന നല്ല എന്താ പറഞ്ഞ ബോഡി ഇവനെ പോലെ പോലെയുള്ള ഫിറ്റായിട്ടുള്ളവരെല്ലാം മുന്നോട്ട് വരിക. നമ്മൾ ഷുഗർ നോക്കും, എന്നിട്ട് ഓരോരുത്തരുടെ ഷുഗർ ലെവല് ഈ നമ്മുടെ ജിതിൻ അങ്കിൾ പറഞ്ഞു തരുന്നത് പോലെ എഴുതി വെക്കുക കേട്ടോ, അവരവരുടെ കയ്യിൽ എഴുതി വെക്കുക. നമ്മൾ അറിയേണ്ടത് 140 മുകളിൽ, 140 ഇന്ന് രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരല്ലേ, ഇല്ലേ കഴിക്കാത്തവരാരാ? അതെന്താ കഴിക്കാത്തത്? അപ്പൊ അത് ഫാസ്റ്റിംഗ് ഷുഗറായി. ഇപ്പൊ ഫാസ്റ്റിംഗ് ഷുഗർ 70-100 ഇടയ്ക്കേ പാടുള്ളൂ. ഭക്ഷണം കഴിച്ചവർക്ക് 100-140 ഇടയ്ക്ക് കുത്തുന്നതിന് മുമ്പ് പറയണം ഫാസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഫാസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് 70-100, ഫാസ്റ്റിംഗ് അല്ലാത്തവർക്ക് ഭക്ഷണം കഴിച്ചവർക്ക് 100-140. അപ്പം ആ ലെവലിലാണെങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയും. ഈ ഫാസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് 100 കൂടുകയോ ആഹാരം കഴിച്ചവർക്ക് 140 കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഡയബറ്റിക്. അപ്പം ഇതിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇവരെ എനിക്കൊരു സംശയമുണ്ട്, പേടിക്കണ്ട, നോക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പം നോക്കാൻ പോവാണ്. ഓരോരുത്തർ, ആരും ബഹളം വെക്കരുത്, ഓരോരുത്തരായിട്ട് നമ്മളെ ജിതിനങ്കിളാണ് ഇതിന്റെ എക്സ്പേർട്ട്. നിങ്ങളെ ഒന്നും വേദനിപ്പിക്കാതെ നിങ്ങളെ ഷുഗർ നോക്കി തരുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വലിയ കൈ കൊടുത്ത് നിങ്ങളെ സഹായിക്കുന്നത് കൃഷ്ണനുണ്ണി ആഷിക് എന്ന് വെച്ചാൽ വലിയ ബ്ലോഗറാണ്, നിങ്ങളെ കണ്ടു ആഷിക് പാണ്ടിക്കാട് കേട്ടിട്ടുണ്ടോ? ആ ആഷിക് പാണ്ടിക്കാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. പിന്നെ നമ്മുടെ മുരളിയേട്ടനുണ്ട്, സഹായിക്കാനിവിടെ നിങ്ങളെ അധ്യാപകരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ഷുഗർ നോക്കാം. നിങ്ങളെ ബുക്കിൽ എഴുതി വെക്കുക സാറേ, ഒരു പേപ്പർ കൊടുക്കുക, ഇവർ എഴുതിക്കോളൂ. അപ്പൊ എഴുതി വെക്കാനുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അടുത്ത വെക്കേഷനിൽ നമ്മൾ ഈ ഡാറ്റ അവതരിപ്പിക്കും. നമ്മൾ ഈ ഈ ഹോസ്പിറ്റൽ, ഈ സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അതൊന്ന് സംസാരിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. Thank you.
ബോർഡറിലുണ്ട്, എന്താ പറയാ, ബോർഡർ കടന്നിട്ടുണ്ട് എന്നാ അധികം അല്ല. അപ്പൊ അത് എന്താ വെച്ചാല് അവര് നമ്മള് അറിയിക്കാം, അങ്ങനെ അറിയിച്ചിട്ടുണ്ടാവുന്ന ചോദിക്കുന്നു. അപ്പൊ അത് അവരെന്തായാലും അടുത്ത ട്രീറ്റ്മെന്റിന് പോകണം, അല്ലെങ്കിൽ അതിന് ബാക്കി അങ്ങനെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടപെട്ടെ, ബോർഡറിലാകുമ്പോൾ വേറെ ഒന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഉദ്ദേശിച്ച് പേടിക്കൊന്നും വേണ്ട. മുതിർന്നവരാണെങ്കിൽ വളരെ വൈകിയാണ് കണ്ടെത്തുന്നതെങ്കിൽ ആജീവനം ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഇത് കുട്ടികളാകുമ്പോൾ ബോർഡറിലുള്ളവർക്ക് ഒരു നിശ്ചിത രീതി പിന്തുടർന്നാൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ആഹാര സാധനങ്ങൾ എങ്കിൽ നോർമലിലേക്ക് വരും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് കണ്ട് രണ്ടുപേരും ഇല്ലായിരുന്നില്ലേ, സങ്കടകരമാണെങ്കിൽ പോലും അതൊരു സന്തോഷമാണ്. നേരത്തെ കണ്ടെത്താൻ പറ്റുന്നുള്ളതൊക്കെ നമ്മള് 100 പേരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതില് 4 പേരെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരു ടെസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യും, നമ്മള് ക്യാമ്പിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് വീട്ടിൽ പോയിട്ട് പറയുക, ഷായി സാർ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, കാൽ ഭാഗം മാത്രം ഭക്ഷണം അന്നജം കഴിക്കുക, മീൻസ് ചോറ് കഴിക്കുക, ബാക്കി പച്ചക്കറികളും ഇലക്കറികളുമാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യുക. ഒരു പ്ലേറ്റിന് 4 ഭാഗത്ത് മാത്രം ചോറ് വെക്കുകയും ബാക്കി ഭാഗത്തൊക്കെ നിങ്ങള് പച്ചക്കറികളും ഇലക്കറികളും വെക്കുക. ഒരു ചെറിയ കഷ്ണം ഇറച്ചിയോ മീനോ ഒക്കെ കഴിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല, കുഴപ്പവുമില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക. ചോറ് നിറച്ച് പിന്നെ വിളമ്പും, നമ്മൾ സാധാരണ മലയാളി ചെയ്യുന്ന അങ്ങനെയാണ്, ചോറ് നിറച്ച് വിളമ്പും, അതിന് മുകളിൽ കറി വയ്ക്കും, പിന്നെ സൈഡായിട്ട് നമ്മൾ ഇറച്ചി മീൻ നിറച്ച് വെക്കുകയും ചെയ്യും. സൈഡ് ഫുഡിൽ ആക്കണമല്ലോ അതുകൊണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക. ഈ അസുഖം ഇങ്ങനെ ബോർഡർ നിൽക്കുന്ന കുട്ടികൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് വീട്ടുകാരോടും പറയുക കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. ഈ ഷായി സാറിനോട് സംസാരിച്ച് ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും മാറാവുന്ന ഒരു അസുഖമാണ്. ഡോസ് കുറച്ച് കഴിച്ചാൽ മതി, കുറേ കാലത്തിന് ശേഷം അത് തിരിച്ച് നോർമലിലേക്ക് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കുട്ടികളിൽ SPC കുട്ടികളിൽ ആദ്യം തുടക്കമിടാം. ഭാരിച്ച ചെലവ് വരുന്നതാണ്, അത് സന്തോഷപൂർവ്വം അവർ ടീം ഏറ്റെടുക്കേണ്ടായി. വളരെയധികം നന്ദിയുണ്ട് ആ കാര്യത്തിൽ. സാറിനോട് പ്രത്യേകിച്ച് ഒന്ന് പറയണം, കാരണം വെച്ചാൽ നമുക്ക് അടുത്ത് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിസംബറിൽ നമുക്ക് വെക്കേഷൻ ക്യാമ്പിന് കൂടെ ബാക്കിയുള്ള കുട്ടികൾക്ക് 80 പേർക്കും കൂടി ചേർത്തിട്ട് വിലപിടിപ്പുള്ള ഒരു ടെസ്റ്റും കൂടി ബാക്കിയുണ്ടാവും, അന്ന് നിങ്ങൾക്ക് നടത്താമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു മനസ്സ് കാണിച്ച ആ ഒരു ടീമിനും ഷായി സാറിന് പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും HM പേരിലും ഈ SPC യൂണിറ്റിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനെ സഹകരിച്ച ഈ ക്രൂവിനും കോർഡിനേറ്റർ ജിതിൻ സാറിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, IMA പ്രസിഡൻ്റാണ്, പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമാണ്. ഇന്ന് രാവിലെ ലോക പ്രമേഹ ദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ 15-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള 100 കുട്ടികളെ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. കുറേ കുട്ടികൾ ഫാസ്റ്റിംഗ് ആയിട്ട് വന്നു, കുറേ കുട്ടികൾ ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. ഫാസ്റ്റിംഗ് ലെവൽ നമ്മൾ നോർമലായിട്ട് പറയുന്നത് 70-100 ആണ്. ആഹാരത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ 100-140 ആണ്. ഇപ്പം ഫാസ്റ്റിംഗ് ആയിട്ട് വന്ന ആളുകളിൽ 100-100 ഷുഗറുള്ളവരും ആഹാരത്തിന് ശേഷം ഷുഗർ നോക്കിയവരിൽ 140-100 ഷുഗറുള്ളവരെയും നമ്മൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് ആയിട്ട് എടുക്കുകയാണ്. 100 കുട്ടികളെ പരിശോധിച്ചതിൽ 4 പേർക്ക് പ്രമേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അത് വലിയൊരു നമ്പറാണ്. ടെസ്റ്റ് ചെയ്യാത്ത, ആദ്യമായി ടെസ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ 100 പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ 4, അതായത് 4% കുട്ടികളിൽ പ്രമേഹബാധയുണ്ട് എന്നുള്ളത്, Type 2 പ്രമേഹബാധയുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം കുട്ടികൾക്ക് വ്യായാമക്കുറവ്, ഭക്ഷണത്തിൻ്റെ ക്രമീകരണമില്ലായ്മയും അമിത ഭക്ഷണവും ഫാസ്റ്റ് ഫുഡും കുട്ടികളിലെ സ്ട്രെസ്സുമാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെ ഓരോരുത്തരെയും ടെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരികയും ട്രീറ്റ്മെൻറ്റ് വേണ്ടവർക്ക് കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനും പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി.